നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. അവധിക്ക് ശേഷം രാജ്യത്തെ സ്വകാര്യ വിദേശ സ്കൂളുകൾ ഞായറാഴ്ച തുറക്കും. കുട്ടികളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ സ്കൂളുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ വിദ്യാർത്ഥികൾ കുവൈറ്റിൽ പഠിക്കുന്നത്. പല സ്കൂളുകളിലും ഓഫീസ് പ്രവർത്തനങ്ങൾ ബുധനാഴ്ച മുതൽ പുനരാരംഭിച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് നവീകരണ ജോലികൾ എന്നിവ ഉൾപ്പെടെ എല്ലാ തയ്യാറെടുപ്പുകളും ജോലികളും പൂർത്തിയാക്കിയതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. വിദേശ സ്കൂളുകൾ തങ്ങളുടെ രാജ്യത്തിലെ എംബസികളിൽ നിന്ന് പാഠപുസ്തകങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അധ്യയന വർഷത്തിന്റെ ആദ്യ ദിവസം തന്നെ വിദ്യാർത്ഥികൾക്ക് കൈമാറുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം കുടുംബ വിസ പുനരാരംഭിക്കാത്തത് സ്കൂളുകളിൽ കുട്ടികളുടെ കുറവിന് ഇടയാക്കിയതായി റിപ്പോർട്ടുണ്ട്. കുടുംബങ്ങളുടെ വരവ് നിലച്ചതിനാൽ പല സ്കൂളുകളിലും വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറഞ്ഞു. മെഡിക്കൽ സർജറി വഴി വിരലടയാളത്തിൽ കൃത്രിമം നടത്തിയ രണ്ട് വിദേശികൾ പിടിയിൽ. അനധികൃത ഫിംഗർ പ്രിന്റ് ശസ്ത്രക്രിയ നടത്തി രാജ്യത്തേക്ക് കടന്നവരെയാണ് പിടികൂടിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫിംഗർ പ്രിന്റ് പാറ്റേൺ മാറ്റുന്നതിനായി വിരൽത്തുമ്പിലെ മുകളിലെ പാളി മുറിച്ചു മാറ്റി ടിഷ്യുവിന്റെ ഒരു ഭാഗം നീക്കം ചെയ്ത് വീണ്ടും തുന്നുകെട്ടിയാണ് ശസ്ത്രക്രിയ നടത്തിയത്. സൂക്ഷ്മ പരിശോധനയാണ് പ്രതികൾ പിടിയിലായത്. കുവൈറ്റിൽ നിന്നും നേരത്തെ നാടുകടത്തപ്പെട്ടവരാണ് പ്രതികൾ. പിടികൂടിയ പ്രതികളെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ജഹ്റ മുനിസിപ്പാലിറ്റി ബ്രാഞ്ചിലെ പബ്ലിക് ക്ലിയറൻസ് ആൻഡ് റോഡ് ഓക്യുപ്പേഷൻ ഫാം നടത്തിയ പരിശോധനയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ 173 കാറുകൾ നീക്കം ചെയ്തു. കാറുകൾ കൂടാതെ 10 ഫുഡ് ട്രക്കുകൾ മാറ്റിയെന്ന് മുനിസിപ്പാലിറ്റി ബ്രാഞ്ചിലെ പബ്ലിക് ക്ലിയറൻസ് ആൻഡ് റോഡ് ഓക്യുപ്പേഷൻ ഫാം ഡയറക്ടർ മുഹമ്മദ് അൽ ജാബ പറഞ്ഞു. 14 വഴിയോര കച്ചവടക്കാരെയും പിടികൂടി. ക്രമരഹിതമായ മാർക്കറ്റുകൾ റെയ്ഡ് ചെയ്യുക, തെരുവ് കച്ചവടക്കാരെ പിടികൂടിയ തുടങ്ങിയ ലക്ഷ്യമിട്ടാണ് പരിശോധന നടത്തുന്നത്. രാജ്യത്തെ ഗതാഗത കുരുക്കിനുള്ള പ്രധാന കാരണം അനിയന്ത്രിതമായ ടാക്സികൾ അനുവദിക്കുന്നതാണെന്ന വിലയിരുത്തൽ. രാജ്യത്ത് നിലവിൽ 10,000-ലേറെ ടാക്സികളാണ് ഓടുന്നത്. തിരക്കേറിയ സമയത്ത് ടാക്സികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഗതാഗത കുരുക്കിന് ഇടയാകുന്നു. കൂടാതെ ഗതാഗത കുരുക്കിന് പരിഹാരമായി പൊതു ഗതാഗത സംവിധാനം വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. രാജ്യത്ത് ടാക്സികളുടെ വർധന ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബയുടെ നേതൃത്വത്തിൽ ചേരുന്ന സുപ്രീം കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ടാക്സി വ്യവസായത്തിന്റെ സംഭാവന കുറവാണ്. കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ ടാക്സി കമ്പനികൾ വിമുഖത പുലർത്തുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. മേഖലയിലെ മറ്റ് രാജ്യങ്ങളെ പോലെ ടാക്സി കമ്പനികൾ പൊതുലേലം നടത്താനും ആലോചനയുണ്ട്. ഗതാഗത നിയമലംഘനങ്ങളും വൈദ്യുത ബില്ലുകളും അടച്ചു കഴിഞ്ഞാൽ പ്രവാസികൾക്ക് രാജ്യം വിടുന്നതിന് മുമ്പ് അവരുടെ ലാൻഡ് ലൈൻ ടെലിഫോൺ കുടിശ്ശികയും നീതിന്യായ മന്ത്രാലയത്തിന്റെ കുടിശ്ശികയും അടയ്ക്കേണ്ടി വരും. റിപ്പോർട്ട് അനുസരിച്ച് കുടിശ്ശിക ശേഖരിക്കുന്നതിന് 3 മന്ത്രാലയങ്ങൾക്കിടയിൽ ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ സംവിധാനം ചർച്ച ചെയ്യുകയാണ്. ഈ മന്ത്രാലയത്തിൽ നിന്ന് വരുന്ന ബില്ലുകൾ സംബന്ധിച്ച് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം തുറമുഖങ്ങളുമായി ബന്ധപ്പെടുത്തും. ഇത് ഒരു പ്രവാസിയോ ഗൾഫ് പൗരനോ സന്ദർശകനോ അവരുടെ ബില്ലുകൾ അടയ്ക്കാതെ പുറപ്പെടാൻ അനുവദിക്കില്ല. യാത്രക്കാർക്ക് തടസ്സമുണ്ടായിരിക്കാൻ എല്ലാ തുറമുഖങ്ങളിലും കളക്ഷൻ ഓഫീസുകൾ നൽകണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് വാരാന്ത്യത്തിൽ അന്തരീക്ഷ ചൂട് വർദ്ധിക്കും. വ്യാഴാഴ്ച മുതൽ അന്തരീക്ഷ താപനില വീണ്ടും 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ അബ്ദുൾ അസീസ് അൽ ഖരാവി വ്യക്തമാക്കി. കാറ്റ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറും. അതോടെ മഴ പെയ്യാനുള്ള സാധ്യത വീണ്ടും കുറയും. രാജ്യത്തേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഇടനിലക്കാരെ വേണ്ടെന്ന് വ്യക്തമാക്കി ആരോഗ്യ മന്ത്രാലയം. 2018 മുതൽ നഴ്സിംഗ് ജീവനക്കാരെ നിയമിക്കുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കിയതായി മന്ത്രാലയം വ്യക്തമാക്കി. നഴ്സിംഗ് പ്രൊഫഷണലുകളെ അയക്കുന്ന രാജ്യത്തിലെ സർക്കാർ സ്ഥാപനങ്ങളുമായി ധാരണാപത്രത്തിലൂടെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നതും റിക്രൂട്ട്മെന്റ് പൂർത്തിയാക്കുന്നതും. ചില ഏഷ്യൻ രാജ്യങ്ങളിൽ ഇടനിലക്കാർ വഴി നഴ്സിംഗ് സ്റ്റാഫ് റിക്രൂട്ട്മെന്റിന് പരസ്യങ്ങൾ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും നിരവധി പേർ വഞ്ചിക്കപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യ മന്ത്രാലയം വിഷയത്തിൽ വ്യക്തത വരുത്തിയത്. വിദേശ നഴ്സുമാർക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രക്രിയ അതത് രാജ്യങ്ങളിലെ സർക്കാർ സ്ഥാപനങ്ങൾ മുഖേന ധാരണാപത്രങ്ങൾ രൂപപ്പെടുത്തിയാണ്. പരസ്യങ്ങൾ നൽകുന്നതുൾപ്പെടെ അതിനായ ചിട്ടയായ വ്യവസ്ഥകളും നടപടിക്രമങ്ങളുമുണ്ട്. വ്യക്തിഗത അഭിമുഖങ്ങൾ, ടെസ്റ്റുകൾ, താൽക്കാലിക നിയമനം, ജോലി വിലയിരുത്തൽ എന്നിങ്ങനെ നടപടികൾ പൂർത്തിയാക്കിയാണ് നഴ്സുമാർക്ക് സ്ഥിര നിയമനം നടക്കുന്നത്. വിദേശത്തുള്ള നഴ്സിംഗ് സ്റ്റാഫ് റിക്രൂട്ട്മെന്റിനെ സംബന്ധിച്ച സമീപകാല പ്രഖ്യാപനങ്ങൾ പാകിസ്ഥാൻ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്തോനേഷ്യ, ശ്രീലങ്ക, ടുണീഷ്യ എന്നീ രാജ്യങ്ങളിലെ സർക്കാർ സ്ഥാപനങ്ങളുമായി ചർച്ച തുടരുകയാണ്. രാജ്യത്തു നിന്ന് നിയമലംഘനങ്ങൾക്ക് അറസ്റ്റിലാകുന്ന പ്രവാസികളെ നാടുകടത്തുന്ന പ്രക്രിയയുടെ വേഗം കൂട്ടി. നിയമം ലംഘിക്കുന്നവരോട് വിട്ടുവീഴ്ച വേണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിവേഗം കർശന നടപടികൾ തുടരുന്നത്. റെസിഡൻസി നിയമം ലംഘിക്കുന്ന പ്രവാസികൾ, ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടവർ, പൊതു താല്പര്യം കണക്കിലെടുത്ത് അഡ്മിനിസ്ട്രേഷൻ തീരുമാനപ്രകാരം
വിവിധ കാരണങ്ങളാണ് നാട് കടത്തുന്നത്. ജനുവരി ആദ്യം മുതൽ ഓഗസ്റ്റ് 19 വരെ 25,000 പ്രവാസികളെ നാട് കടത്തി. പ്രതിദിനം ശരാശരി 108 പ്രവാസികൾ നാട് കടത്തുന്നതാണ് കണക്കുകൾ. ഒളിവിൽ കഴിയുന്ന 1,00,000 നിയമ ലംഘകരെ പിടികൂടാൻ ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെടി 405 പിൾസും 1 ഗ്രാം 22 കാരറ്റ് 18 കെടി 450 പിൾസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 267.77 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.